നീ പറഞ്ഞ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും മലയാളി യാത്രകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ രണ്ട് അനിയന്മാരുണ്ട്, ഒന്ന് അജയും ഒന്ന് കാശിനാഥും. ഇവർ രണ്ടും കൂടെ നമ്മളെ പവിത്രം സിനിമയിലെ പോലീസ് സ്റ്റേഷൻ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു പുഴയുണ്ട്, പുഴയിൽ വന്നപ്പം അതിൻ്റെ പുറകിലാണ് ഈ പവിത്രം സിനിമയിലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. സോ പോലീസ് സ്റ്റേഷൻ കാണിക്കാൻ വേണ്ടി ഇവർ രണ്ടും കൂടെ കൊണ്ടുവന്നതാണ്. സോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ല എങ്കിൽ ഇവരെ രണ്ടിനെയും നിങ്ങൾ ചോദ്യം ചെയ്യുക. അപ്പം നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. വെയിറ്റ്, നമ്മൾ പോലീസ് സ്റ്റേഷൻ മാത്രം ആക്കുന്ന എന്തിനാ? പവിത്രം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ തന്നെ മുഴുവനായിട്ട് അങ്ങ് കണ്ടാലോ. അതെ, നമ്മൾ പോകുന്നത് പാഴൂർ പടുതോൾ മനയിലാണ്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലാലേട്ടിൻ്റെ കഥാപാത്രമാണിത് ചേട്ടച്ചൻ. ചേട്ടച്ചൻ്റെ വീടാണിത്. പാഴൂർ പടുതോൾ മനയിലായിരുന്നു പവിത്രം സിനിമ ഷൂട്ട് ചെയ്തത്. ആ മനയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മളെത്തിയിരിക്കുന്ന പാഴൂർ പടുതോൾ മനയിലാണ്. ഇത് നമ്മുടെ കുറേ സിനിമകളിലൊക്കെ സെറ്റായിട്ടും ലൊക്കേഷനായിട്ടും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മനയാണിത് കേട്ടോ. അകത്തൊന്നും നമുക്ക് കയറാനൊന്നും പറ്റില്ല, പെർമിഷൻ ഒന്നും ഇല്ല. കൊറോണ ടൈമിലൊക്കെ ആയിട്ട് നമ്മൾ അവരെ കയറി ബുദ്ധിമുട്ടിക്കുന്നൊന്നും ശരിയല്ലല്ലോ. സോ നമ്മൾ അകത്തോട്ടും കയറുന്നില്ല, ജസ്റ്റ് പുറത്തോടുള്ള സീൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പവിത്രം സിനിമ മാത്രമല്ല കേട്ടോ, ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷനായൊരു മനയാണ്. അതിൽ വേറൊരു പ്രശസ്തമായ സിനിമ എന്ന് പറയുന്നത് അഗ്നിസാക്ഷി, നമ്മുടെ ശോഭന മാം അഭിനയിച്ച അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയും ഈ പാഴൂർ പടുതോൾ മനയിലാണ് ഷൂട്ട് ചെയ്തത്. ഈ മനയിലെ ഓരോ കോണും നമുക്ക് ശ്രീരാഗമോ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു പവിത്രം സിനിമയിലെ പാട്ടിൽ കാണാൻ സാധിക്കും. ഈ മനയുടെ മുറ്റത്തൂടെ നടന്നപ്പോൾ ഒരുപാട് ഓർമ്മകളാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. അതുല്യരായ ഒരുപാട് കലാകാരന്മാരെ ഇവിടെ വന്ന് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച ഒരു മനയാണ്. ഈ ഭാഗത്താണ് നമ്മുടെ ശ്രീവിദ്യാമ്മയെ തിലകൻ ചേട്ടൻ ഊഞ്ഞാലിൽ ഇരുന്നാട്ടുന്ന ആ ഒരു രംഗം ഉണ്ടത്. അതൊക്കെ എൻ്റെ മനസ്സിലൂടെ പോയി. ആ പാട്ട് വളരെ പ്രശസ്തമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ ആ പാട്ടിൽ ഒരുപാട് സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ശ്രീവിദ്യാമ്മയും തിലകൻ ചേട്ടനും ഒന്നും ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവരുടെ ആ ഓർമ്മകളൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഈ മനയിൽ ഇപ്പോഴും ആൾതാമസമുണ്ട്. മനയുടെ ഉടമസ്ഥർ ഈ മനയിൽ തന്നെയാണ് താമസിക്കുന്നത്. പ്രായമായവരൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ വീടിനകത്തേക്ക് നമ്മളെ ഈ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് കയറ്റാഞ്ഞത്. ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് കേട്ടോ. ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ ജനറേഷനിലെ പിള്ളേരൊന്നും അതിൽ പോകുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ശ്രീരാഗമോ പാട്ടിൽ നമ്മുടെ ലാലേട്ടൻ കുടുംബാംഗങ്ങളോടൊപ്പം വീടിൻ്റെ മുറ്റത്തിരുന്ന് പൂക്കളമിടുന്നതും എഴുന്നള്ളത്ത് വന്നവർ പറയിടുന്നതും ഒക്കെ ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. വളരെ ഇമോഷണലായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഉള്ള സിനിമയാണ്. ആ ക്ലൈമാക്സിൻ്റെ രംഗത്ത് ചേട്ടച്ചൻ മാനസിക നിലയൊക്കെ തെറ്റി ഈ വീടിൻ്റെ മുറ്റത്തെ ആ പടിയിലിരുന്നിട്ടുള്ള ക്ലൈമാക്സൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. പണ്ടത്തെ എന്തോ സാധനമാണ് കേട്ടോ, കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നില്ല, ബട്ട് എന്തോ ആണത്. ഇതിനപ്പുറത്തേക്ക് മനയിൽ യൂസ് ചെയ്തിരുന്നവരുടെ മനയുടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇത് നമ്മളവിടുത്തെ കടവിലോട്ട് പോവുകയാണേ. ആർക്ക് മനയെ പോണേലും ഇത് വ്യക്തിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ പടവിൻ്റെ അവസാനത്തിരുന്നിട്ടാണ് നമ്മുടെ ലാലേട്ടനും തിലകൻ ചേട്ടനും ഇന്നസെൻറ്റും ഒക്കെ അഭിനയിച്ച ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്.
ഈ കടവിൽ നിന്ന് നോക്കിയാൽ പാഴൂർ പെരിന്തൃക്കോവിൽ ശിവക്ഷേത്രം കാണാം. ആ പവിത്രം സിനിമയിലും സേതുരാമയ്യർ സിബിഐയിലും സിനിമയിലും ഒക്കെ ആ ഒരു ക്ഷേത്രം യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമയിൽ ആ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഓർമ്മകളിലൂടെയാണ് ഈ ഒരു മനയുടെ മുറ്റത്ത് നിന്നപ്പോൾ ഞങ്ങളെല്ലാവരും കടന്നു പോയത്. ഞങ്ങളാ വീട്ടിൽ ആ ഒരു കുടുംബത്തിലെ ആളുകളെ കാണാൻ എത്തിയതുപോലെയായിരുന്നു. അതായത് നമ്മുടെ ചേട്ടച്ഛനും അച്ഛനും അമ്മയും അനിയത്തിക്കുട്ടിയും അവരെയും ശോഭനയും ഒക്കെ കാണാൻ വേണ്ടി വന്നതുപോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അവരൊക്കെ ഇവിടെയായിരുന്നു ജീവിച്ചതെന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ കൂടി പോയത്. പവിത്ര സിനിമയിലെ പോലീസ് സ്റ്റേഷൻ. ഇതിപ്പോ വീടായിരുന്നോ നേരത്തെ? പോലീസ് സ്റ്റേഷൻ കാണാൻ വന്ന ഞങ്ങൾക്ക് എന്തായാലും പവിത്രം സിനിമയിലെ ആ വലിയ വീടും ലൊക്കേഷനും അവിടെയുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. ഇതിപ്പം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത് ആ പോലീസ് സ്റ്റേഷനായിട്ട് അവർ സെറ്റിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് തോന്നുന്നത്. ഇത് ഈ ലോക്ക്ഡൗണിന് മുന്നെയാണ് പൊളിഞ്ഞു പോയത്. ഒരുപാട് പഴക്കം ചെന്നൊരു വീടായിരുന്നു അത്, ഇപ്പോൾ പൊളിഞ്ഞ് തകർന്നിട്ടുണ്ട്. സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലൂടെ പോയ ചിന്ത എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. ആ സിനിമയൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങളും ചിന്തകളും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.